ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ പ്രിയ കൂട്ടുകാരെ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയനിറഞ്ഞ ശിശുദിനാശംസകൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി നവംബർ പതിനാലിനാണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ ജന്മദിനം കുട്ടികളെ വളരെയേറെ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നത് അലഹബാദിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് നവംബർ പതിനാലിന് മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ റാണിയുടെയും മകനായി ജനിച്ചു നൂറ്റി മുപ്പത്തിരണ്ടാം ജന്മദിനമാണ് നാം ആഘോഷിക്കുന്നത് ഗ്രന്ഥക്കാരൻ സ്വാതന്ത്ര്യ ചിന്തകൻ മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ നെഹ്റു അതുല്യനാണ് ഇന്ത്യയുടെ നിലനിൽപ്പിനും പുരോഗതിക്കും ലോകസമാധാനം പുലരണമെന്ന് നെഹ്റു വാദിച്ചു ജാലിം ബാഗ് കൂട്ടക്കൊലയാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചത് കുഞ്ഞിന്റെ മനസ്സിലെ പൂവിൻ്റെ പരിശുദ്ധിയുള്ളൂ എന്നാണ് അദ്ദേഹം പറയാറ് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുക എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോകമെങ്ങും മുഴങ്ങി കേൾക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് നെഹ്റു അന്തരിച്ചു ബാലപീഡനം കുട്ടികൾക്കെതിരായുള്ള ആക്രമണം എന്നിവയില്ലാത്ത ഇന്ത്യയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ ജയ് ഹിന്ദ് ജയ് ഭാരത്